ഭയങ്കര സന്തോഷം കിട്ടുന്നത് ഞാൻ ചിരിക്കുമ്പോഴാ. നമ്മള് കോമ സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ലല്ലോ, ഒരു കാലല്ലേ പോയിട്ടുള്ളൂ. അപ്പൊ കോളേജിൽ ഡാൻസ് ചെയ്യുമ്പോഴും അതെ, എന്റെ കൂടുതലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഡാൻസ് ചെയ്യേണ്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ. അപ്പൊ പിന്നെ എന്താണെങ്കിലും കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റുന്ന വിചാരിച്ചില്ല. ജീവനെങ്കിലും കിട്ടിയാൽ മതി, അല്ലാതെ കാല് മുറിക്കുക അതൊന്നും അപ്പൊ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. പക്ഷെ അവിടുത്തെ ഡോക്ടേഴ്സിന് ഇപ്പോഴും വിഷമമുള്ള ഒരു കാര്യം, ഈ ആക്സിഡന്റ് ആയി അരമണിക്കൂറിനുള്ളിൽ എത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കേസേ വരില്ലായിരുന്നു, അമ്പ്യൂട്ടേഷന്റെ ആവശ്യം വരില്ലായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ രാക്ഷൻ കാണിക്കുന്നത്. അപ്പൊ ഏതാണ്ട് എനിക്ക് കാര്യം മനസ്സിലായി, കാല് മുറിക്കണം എന്നാ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കാല് മുറിക്കണം എന്നാണെങ്കിൽ മുറിച്ചോളാൻ പറയും, കുഴപ്പമില്ല പറയും, ബാക്കിയെല്ലാം നമ്മൾ ഓക്കെയാണ്, രണ്ട് കൈയുണ്ട് ഒരു കാലുണ്ട്, നമ്മള് മെന്റലി എല്ലാം ഓക്കെയാണ്. ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ്, അപ്പൊ അവനാണ് ശരിക്കും അന്ന് കയറ്റി വിട്ടത്. അങ്ങനെ ഒരു കഥയും കൂടി ഇരുപത്തൊന്ന് വയസ്സ് ഒരു പെൺകുട്ടി കാല് പോവാന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ടെൻഷനല്ലേ, ഇനി കുട്ടീനെ ആരാ കല്യാണം കഴിക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. രഞ്ജിമയ്ക്ക് ഒരു അപകടത്തിൽ കാല് നഷ്ടമായി, പക്ഷെ അവിടെ ജീവിതം നിന്നുപോയില്ല, അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് ഡാൻസ് കളിച്ചും ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ ആവുന്ന രഞ്ജിമയുടെ അടുത്താണ് ഞാനുള്ളത്. ഹായ് രഞ്ജിമ. ഹലോ. ശരിക്കും ആ അപകടം ഒരു അതിനെ സ്റ്റോറി ഞാൻ വായിക്കുന്ന സമയത്ത് എന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് എന്റെ കാല് മുറിച്ചോളൂ ജീവൻ രക്ഷിച്ചാൽ മതി എന്ന തലക്കെട്ടായിരുന്നു ഉണ്ടായിരുന്ന ഞാൻ വായിച്ച സ്റ്റോറിക്ക്. അത് ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, അതെന്താന്ന് വെച്ചാല് നമ്മൾ ആ ഒരു സ്റ്റേജിൽ കൂടെ ആയിരുന്നു ആ സമയത്ത്, എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് കിട്ടില്ല എന്ന് നമ്മുടെ മുമ്പിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് കാണുമ്പോ നമുക്കൊരു ഇത് വരുമല്ലോ. ഡോക്ടേഴ്സ്, ആ ഡോക്ടേഴ്സും സിസ്റ്റർമാരും ഒക്കെ കൂടിയിട്ട് ആ ഡിസ്കസ് ചെയ്യണത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താന്ന് വെച്ചാ, ഈശ്വര ജീവനെങ്കിലും കിട്ടിയാൽ മതി, അല്ലാതെ കാല് മുറിക്കുക അതൊന്നും അപ്പൊ കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. അതാണ് അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് പോയതായിരുന്നു പെരിന്തൽമണ്ണ. അപ്പോ ആ കുട്ടിയുടെ ബ്രദർ ഇൻ ലോ ലിഫ്റ്റ് തന്നതായിരുന്നു. അപ്പം നമ്മള് വരണ വഴിക്ക് എന്റെ വീട് എത്തുന്നതിന്റെ രണ്ട് സ്റ്റോപ്പ് മുന്നേ വെച്ചിട്ടാണ് ആക്സിഡന്റ് ആവുന്നത്. അപ്പൊ അങ്ങനെ കാറും ടിപ്പറും കൂടിയിട്ട് അടിച്ചതാ. എനിക്ക് ലിഫ്റ്റ് തന്നു, അതായത് ഡ്രൈവ് ചെയ്തു എന്ന് പറയുന്ന ചേട്ടൻ ഓൺ ദി സ്പോട്ട് ഒരു പത്ത് മിനിറ്റില് ആള് മരിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ ആളുടെ വൈഫ് ഉണ്ടായിരുന്നേ. ആ ചേച്ചിയും അത്യാവശ്യം കൊറേ ഏറെ ഇഞ്ചുറീസ് ഉണ്ട്, പക്ഷെ ആള് റിക്കവർ ആയിപ്പോ കുറച്ച് ഡിപ്രഷൻ പോലൊക്കെ ഉണ്ട്. ചേട്ടൻ മരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ചേച്ചി ഓക്കെ ആണ്, ഇപ്പൊ വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇതിപ്പം 7-ാമത്തെ വർഷം ആവുന്നു. എന്നിട്ട് ഈ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മെഡിക്കൽ നെഗ്ലിജൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് ആ കഥയിൽ ഞാൻ വായിക്കുമ്പോൾ രണ്ടു മൂന്ന് ഹോസ്പിറ്റൽ മാറിയതായിട്ട് കാണുന്നു. അത് നമുക്ക് ആസ് യൂഷ്വൽ നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോ നാട്ടുകാരാണല്ലോ കൊണ്ടുപോവാ. അപ്പോ ഫസ്റ്റ് കൊണ്ടുപോയത് ഈ കുറ്റനാടന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. പിന്നെ അവിടെന്ന് അവര് തിരിച്ചയച്ചിട്ട് കുന്നംകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. അവിടെ നിന്നാണത്ര എന്റെ കാലിലും എന്റെ രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്.